എല്ലാവർക്കും നമസ്കാരം. പപ്പായ ബ്ലോഗ്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പിള്ളാസ് ഫാമും അതുപോലെ തന്നെ പപ്പായ ബ്ലോഗ്സും സംയുക്തമായിട്ട് നടത്തുന്ന കേരളത്തിലെ വൈവിധ്യങ്ങളാർന്ന ഒരുപാടധികം കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേരള റൗണ്ടപ്പ്, കേരളത്തിലെ മികച്ച 1000 കിലോയ്ക്ക് മുകളിലുള്ള മികച്ച പോത്തുകളെയും അതുപോലെ തന്നെ മികച്ച ക്ഷീരകർഷകരെയും പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻ്റാണ് കേരള റൗണ്ടപ്പ്. തൃശ്ശൂർ ജില്ലയിലെ ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു പോത്തിനെ പരിചയപ്പെടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. 1300ലധികം കിലോ ഭാരമുള്ള ഇസ്മയിലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ മുസ്രീസ് ഫാമിലാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. ഇവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും. ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ സെഗ്മെൻറ്റിൽ ഉടനീളമുള്ള വീഡിയോസിനെല്ലാം മഞ്ജു പിള്ള, അത് നമ്മുടെ പ്രിയ താരം സിനിമാ നടി പിള്ളാസ് ഫാമിൻ്റെ ഓണർ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയി ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്ന്, നമ്മുടെ പോത്ത് റാണി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പോത്ത് മേഖലയിലെ വളരെ വലിയൊരു സംഭാവനകൾ കാഴ്ചവെച്ച മഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമുക്കൊരു പോത്തിനെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടാനുള്ള ഒരു അവസരവും കൂടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരള ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം സഗ്രി ഫാമിൻ്റെ കുറച്ച് പോത്തുകളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളിവനെ പരിചയപ്പെട്ടതായിരുന്നു. അന്ന് പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവൻ അന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ സെയിൽ ചെയ്യാനുള്ള ഒരു ഇതിന് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേറൊരു കാര്യമുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉടമസ്ഥനായ നമ്മുടെ അബ്ദുള്ള ചേട്ടനോട് ചോദിക്കാം. പിന്നെ അതിനുശേഷമാണ് സദ്ദാം ഹുസൈൻ, പിന്നെ നമ്മുടെ കമാൻഡോ, നമ്മളുടെ ഇവിടെ കേരളത്തിൽ അതേപോലെ പല അറിയപ്പെടുന്ന പല പോത്തുകളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാനുക്കടയിൽ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ നല്ലൊരു പോത്ത് ഇങ്ങനെ കണ്ടതും അപ്പൊ ഇങ്ങനെ വളർത്താൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ സംസാരിച്ച് അങ്ങനെ എടുത്തുകൊണ്ടുവന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ട് പലരും പറയാറുണ്ട് വലിയ തീറ്റ ചെലവുണ്ട്, ചിലര് പറഞ്ഞ തീറ്റ ചെലവ് കുറവാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവനെ കൈ കിട്ടിയതിനു ശേഷം പറഞ്ഞോട്ട് ആദ്യമൊക്കെ ഇവന് മൂക്കേറില്ലാണ്ട് ഞാൻ കൊണ്ടുനടന്നിരുന്നു, മൂക്കേറില്ലായിരുന്നു ഇല്ലാണ്ട് 2 ഏക്കർ പറമ്പില്ല അവന്റെ ഇഷ്ടത്തിന് അഴിഞ്ഞിരുന്നു. പോത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്,
മറ്റേ പോത്തുകളുമായി എന്താ പറയുക, ഒരു അമുൽ ബേബി ടൈപ്പ് അല്ല. ഇവന്റെ ഇഷ്ടത്തിന് ആദ്യം ഒരു അഞ്ചാറ് മാസം രണ്ട് ഏക്കറിൽ നടന്നിരുന്നു, നമ്മുടെ ആ കഴിഞ്ഞ വീഡിയോയിലാ കണ്ട കോമ്പൗണ്ടിൽ നടന്നിരുന്നു. പിന്നെ അതുകൂടാണ്ട് അതിന് ശേഷം വേറെ ഫാമിനടുത്തുള്ള ഒരു ഏക്കർ പറമ്പിൽ കഴിഞ്ഞ് നടന്നിരുന്നു. അവിടുത്തെ കടക്കാരൊക്കെയാണ് ഇത് ചെല്ലും, അപ്പൊ അവര് പഴ ഇതൊക്കെ കൊടുക്കും, വഴി കൂടെ പോണവർ അങ്ങനെ കൊടുക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഒരു പേടിയായതിന് ശേഷം രണ്ടു മൂന്ന് മാസം ഞാൻ ഫാമിന്റെ ഉള്ളിക്ക് കേറ്റിയിട്ടുള്ളൂ. അതുവരെ ഇവ ഫ്രീ ആയിട്ട് നടന്നിരുന്നു. അതിനുശേഷം രണ്ടു മൂന്ന് മാസം ഫാമിൽ തന്നെ ആയിരുന്നു. പുറത്താളുകളായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ആയി തുടങ്ങിയത് ഇപ്പോ ചേട്ടൻ്റെ വന്നിട്ട് ഒരു വർഷം ഒരു കൊല്ലം. അപ്പൊ ഒരു കൊല്ലത്തിന് വളരെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ചേട്ടൻ എടുക്കുമ്പോ. അപ്രോക്സിമേറ്റ് എത്ര കിലോ ഉണ്ടായിരുന്നു ബോഡി വെയിറ്റ്? ബോഡി വെയിറ്റ് മീറ്റ് വെയിറ്റ് 250-270 ആ റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കണം. അന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഷെയർ ചെയ്ത് തരാം, കാണുമ്പോൾ അറിയാൻ പറ്റും. അതെ അതെ, അന്നത്തെ വീഡിയോയില് നമ്മൾ അതിന്റെ മീറ്റർ റേറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിത് എടുക്കുമ്പോൾ വീഡിയോ എന്റെ ഞാനൊന്ന് ഷെയർ ചെയ്ത്. ഓ ശരി ശരി, അപ്പൊ ആ ഒരു വീഡിയോസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അറിയാൻ പറ്റും എന്ത് വ്യത്യാസം ഇതിന് എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ ആഹാര രീതി എങ്ങനെയാണ്, എത്ര രൂപ വെച്ച് നമുക്ക് ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്? ഈ അടുത്ത രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് വരെ നമുക്ക് ഒരു 5,000-6,000 രൂപയുടെ ഇടയിലാണ് മാസം തീറ്റ വന്നിരുന്നത്. വന്നിട്ടുള്ളൂ. അത് ആവറേജ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് കൊടുത്തിരുന്ന ഉഴുന്നും തവിട്, ഉഴുന്ന തവിട്, പിന്നെ അവിടെ ഇതിന്റെ തൊലി, മറ്റേ പരുത്തി തൊലി, അതേപോലെ തന്നെ കപ്പലിന്റെ തൊലി, ഇതൊക്കെയാണ് നമുക്ക് കൊടുത്തത്. സ്പെഷ്യലായിട്ട് വേറെ കാര്യമായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. ഈ ഇത്രയും സാധനങ്ങൾ കൊടുക്കുമ്പോഴും എത്ര കിലോ വെച്ചാണ്? ചില രണ്ടു നേരമാണോ അതോ ഒരു കിലോ? ആദ്യം ഒരു നേരമാണ് കൊടുത്തിരുന്നത്, പിന്നെ രണ്ട് നേരം, പിന്നെ ഇപ്പൊ മൂന്ന് നേരമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ അവന്റെ ഇഷ്ടത്തിന് അവൻ വയറിറച്ച് പുല്ല് കഴിച്ചോണ്ടിരുന്നതിനനുസരിച്ച് തീറ്റയുടെ ഇതും കൂട്ടി കൂട്ടി. അതിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പോ എന്താ പറയാ, വളരെ എന്താ പറയാ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വളർത്താൻ വേണ്ടിട്ട്. ചേട്ടാ ഈ ഒരു ക്രൈസിന്റെ പുറത്ത് തന്നെയാണോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഇൻകം ചേട്ടന് കിട്ടുന്നുണ്ടോ? ഇത്രയും നമ്മള് പെർ മന്ത് ഒരു 5,000 രൂപ നമ്മൾ ചെലവാക്കുന്നു, അല്ലെങ്കിൽ 6,000 രൂപ ചേട്ടൻ പറഞ്ഞു, എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം ഇതിന് വരുന്നുണ്ടോ? അതോ ഒരു ക്രൈസ് നമുക്കിത് വേറെ ഷോക്ക് അങ്ങനെ ഇതൊന്നും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. സന്തോഷം. പിന്നെ ഈ പറഞ്ഞിട്ട് ഇത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞിട്ട് നമുക്ക് മുതൽ കിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും. പോത്തിനെ നമ്മളിവിടെ കൊടുങ്ങല്ലൂരത്ത് ഏറ്റവും വലിയ പോത്ത് എന്ന് പറയാൻ പറ്റിയ പോത്ത് കൊടുങ്ങല്ലൂർ പൂവനാണ്. എന്തായാലും വേറെ പോത്തുകളില്ല ഇത്ര വലിയ പോത്ത്. അതെ അതെ, അപ്പൊ കൊടുങ്ങല്ലൂര് ആ രീതിയിൽ നിൽക്കുകയാണ്. സന്തോഷം, നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒരു വലിയ പോത്ത് ഉണ്ടല്ല. അതെ അതെ, എന്നൊക്കെയുള്ളൊരു സന്തോഷം. നമുക്ക് തണ്ട ഇവനെ കാണാൻ പറ്റുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ഇവൻ നമ്മുടെ ഷാനുക്കടയിൽനിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ രീതിയിലുള്ള ആഹാരക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി ഈ ഒരു രീതിയിലാണ് ഇവ വളർന്നു വരുന്നു. അപ്പോൾ ഇനി ഞാൻ മാറ്റിലേക്ക് വരാം. ഇതിനകത്തൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു പോത്തിനെ ഓൾറെഡി ഒരാൾ വാങ്ങി കഴിഞ്ഞു അല്ലേ? വാങ്ങി കഴിഞ്ഞു. ഇതുവരെ ഇസ്മായിൽ എന്നായിരുന്നു ഇവൻ്റെ പേര്. ഇനി ആ ഒരു പേരൊക്കെ മാറി, പേര് മാറാൻ പോവുകയാണ്. പേരിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. വേറൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ പോത്ത് വരുന്നത് എൻ്റെ നാട്ടിലേക്കാണ്. അതാണ് ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കൊട്ടാരക്കരയ്ക്ക് എൻ്റെ നാട്ടിനടുത്താണ് ഇവനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് വേറൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം കൊല്ലത്ത് ഒരുപാടധികം പോത്തുകളുണ്ട് നമുക്കറിയാം. നമ്മൾ തന്നെ നമ്മുടെ ഈ കേരള റൗണ്ടപ്പിൽ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരുപാടധികം പോത്തുകൾ, അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇവനും അവിടെ കൊല്ലത്തുണ്ടാവും. ഇതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് സെപ്പറേറ്റായിട്ട് ഈ റൗണ്ടപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഇവൻ്റെ വീഡിയോസ് കൊല്ലത്ത് ഇവൻ നിൽക്കുന്നതും കൊല്ലത്ത് ഇവനെ കൊണ്ടുപോയിട്ട് അവർ നോക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവനെ വാങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവരിലേക്ക് വരാം. അവർ ഇവൻ്റെ പുതിയ പേര് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരിലെ നെയിം ബോർഡൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇടുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ നമ്മുടെ കേരള റൗണ്ടപ്പിലെ നമ്മുടെ അടുത്ത ഒരു അതിഥി നമുക്ക് പരിചയപ്പെട്ടു. 1,300 കിലോയുള്ള ഇസ്മയിൽ ആണ് ഇവർ. നാളെ അറിയപ്പെടുന്നത് വേറൊരു പേരിലായിരിക്കും. അപ്പോൾ എന്തിരുന്നാലും നമ്മുടെ കേരള റൗണ്ടപ്പിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ചേട്ടാ ഇത് ആദ്യമായിട്ടല്ലേ ഇവൻ വരുന്നത്? അത്രേ ഉള്ളൂ. അതാണ് ഇത് നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ വളരെയധികം പ്രത്യേകത. ഇതാണ് നമ്മൾ പല ജില്ലകളിലും പോയിട്ട് ഇതുപോലുള്ള പല പോത്തുകളും പല കർഷകരും എന്താണ് സോഷ്യൽ മീഡിയയിലൊന്നും ഷെയർ ചെയ്യാതെ ഇങ്ങനെ വളർത്തുന്നതായിട്ടുള്ള ഒരുപാടധികം ബുള്ളുകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കേരള റൗണ്ടപ്പിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമുക്ക് വളരെയധികം ഫീഡ്ബാക്കുകൾ, വളരെയധികം നല്ല പോത്തുകളെ നമുക്ക് ഇതിനകത്ത് പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതും വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരള റൗണ്ടപ്പിന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും. അപ്പോൾ അതുപോലെ തന്നെ ഗിവ് അവേ മറക്കണ്ട. നമുക്ക് പിള്ളാസ് ഫാമും അതുപോലെ തന്നെ പപ്പായ ബ്ലോഗ്സും സംയുക്തമായിട്ട് നടത്തുന്ന ഈ കേരള റൗണ്ടപ്പിൽ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പോത്തുകുട്ടിയെ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് പിള്ളാസ് ഫാമിൻ്റെ ഉടമയായ നമ്മുടെ ചലച്ചിത്ര നടി മഞ്ജു ചേച്ചി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ലിങ്കിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ സ്ഥലം രജിസ്റ്റർ ചെയ്യുക. നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും, ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ആൻസർ തരിക. ഈ ആൻസറിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക്, എത്രയധികം ഇത് വരുന്നോ അത്രയധികം ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മഞ്ജു ചേച്ചി തന്നെ നൽകുന്ന ഒരു മുറയനത്തിൽപ്പെട്ട നല്ല കുട്ടിയെ, ഒരു പോത്തുകുട്ടിയെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു അവസരം ഈ കേരള റൗണ്ട് അപ്പിൻ്റെ അവസാനമുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ മേടിച്ച, ഇവനെ മേടിച്ച, ഇസ്മയിലിനെ മേടിച്ച പുതിയ ആൾക്കാരെ പരിചയപ്പെടാം. അപ്പോൾ അതാണ്ട് ഇസ്മയിലിനെ, നമ്മുടെ കൊടുങ്ങല്ലൂർ മുസ്രീസ് അഗ്രി ഫാമിലുണ്ടായിരുന്ന ഇസ്മയിലിനെ വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. എൻ്റെ നാട്ടുകാരാണ്, കൊട്ടാരക്കരക്കാരാണ്. അപ്പോൾ എന്താട്ടാ പേര്? സിദ്ദിഖ്, റഫീഖ്, നിസാം. അപ്പം ഇവരാണ് ഇനി ഇവനെ കൊണ്ടുപോകാൻ പോകുന്നത് കൊട്ടാരക്കരയിലേക്ക്. അപ്പോൾ ഇവർ, ഇവന് കണ്ടുവച്ചിരിക്കുന്ന പേര്, ഇവിടുന്ന് തന്നെ നെയിം പ്ലേറ്റ് തൂക്കിയിട്ടാണ് ഇവനെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ പേര് ജസ്റ്റ് ഒന്ന് കാണിക്കേ. ഇവന്, ഇവർ കണ്ടുവച്ചിരിക്കുന്ന പേര് കട്ടേൽ, കൊട്ടാരക്കരയിൽ കട്ടേൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇവൻ പോകുന്നത്. കട്ടേൽ സുൽത്താൻ എന്ന് പറയുന്ന ഒരു പേരിൽ ഇനി ഇവനെ അറിയപ്പെടും. വളരെയധികം സന്തോഷമുണ്ട് കൊട്ടാരക്കര എൻ്റെ നാട്ടിലേക്ക് ഇവനെ കൊണ്ടുവരുമ്പോൾ. എനിക്ക് പെട്ടെന്ന് തുടർന്ന് പോയൊരു വീഡിയോ ഒക്കെ ചെയ്യാനോ അല്ലെങ്കിൽ പറയാനൊരു പോത്തുണ്ടല്ലോ. അപ്പോൾ വളരെയധികം സന്തോഷം ആ നെയിം പ്ലേറ്റ് തൂക്കുന്ന ഒരു കാഴ്ച. ഇപ്പോൾ നെയിം പ്ലേറ്റ് ഇട്ടു ഡാ തല നോക്കണം. കട്ടേൽ സുൽത്താൻ ആണ്. ഇപ്പം കൊമ്പൊക്കെ നല്ല രീതി. ഇവന് എത്ര പ്രായം കാണുമായിരുന്നു കേട്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്. നാല് വയസ്സ് പ്രായം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവനെ കൊട്ടാരക്കരയിൽ നമ്മുടെ അടുത്ത വ്ളോഗിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ ഈ ഒരു റൗണ്ട് അപ്പ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കൊല്ലത്തെ ഇവൻ്റെ എന്താണ് വളർത്തു രീതികളും. എങ്ങനെ, നിങ്ങൾ ഫാമായിട്ട് നടത്തുന്നവരാണോ? എങ്ങനെയാണ്? അല്ല, ഒറ്റപ്പെട്ട പോത്തുകളൊക്കെ വാങ്ങാറുണ്ട്. എങ്ങനെയാണ് ഇവനോടൊരു ഇഷ്ടം തോന്നാൻ കാര്യം? ഞങ്ങള് നമ്മുടെ സുഹൃത്താണ് അബ്ദുള്ള. അബ്ദുള്ള, അബ്ദുള്ളയെ കാണാൻ വന്നപ്പം ഇങ്ങനെ ഇവ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവനെ അന്നേരം ഞങ്ങളുടെ മനസ്സിൽ ഇവനെ സ്വന്തമാക്കണം എന്നൊരു തീരുമാനം എടുത്ത്. അതെ, അങ്ങനെ കൊണ്ടുവന്നു. വേറെ പോത്തുകളൊക്കെ വളർത്തിയിട്ടുണ്ടോ നിങ്ങൾ? പോത്തുകളുണ്ട്. ഇപ്പൊ നിലവിൽ കട്ടയിൽ വേറെ പോത്ത് നിപ്പുണ്ടോ? അതോ ആറെണ്ണത്തോളം? ആറ് പോത്തുകൾ നിപ്പുണ്ട്. വലിയ പോത്തുകൾ തന്നെയാണോ? മീഡിയം ടൈപ്പ് പോത്തുകൾ. അപ്പോൾ വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ.